എസ് എസ് രാജമൗലി ഒരുക്കിയ ബ്രഹ്മാണ്ട ചലച്ചിത്രം ബാഹുബലി. ബാഹുബലിയെ ടീം ഫോർ സ്റ്റാർസ് ഒന്ന് റീമേക്ക് ചെയ്യുന്നു. ബാബുമേശ്വരി കാലകേയൻ മുതലാളിയുടെ ബംഗ്ലാവിന്റെ കോൺക്രീറ്റ് അവസാനിച്ചു. പണിയിൽ ബാബുമേസ്ത്രിയും ബല്ലാലമേസ്ത്രിയും ഒരുപോലെ മികവ് തെളിയിച്ചു. എന്നാൽ കയ്യാളന്മാരുടെ സുരക്ഷയോർത്ത് നോക്കിപ്പണിത ബാബുമേസ്ത്രിയെ പുതിയ കോൺട്രാക്ട് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ബാബുമേസ്ത്രിയുടെ കീഴിൽ പണിയാൻ കയ്യാളന്മാർ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ മഗൽമതി രാജ്യത്ത് 3 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള കൊട്ടാരം പൊളിച്ചുപണിയൽ കോൺട്രാക്റ്റിനുള്ള ടെൻഡർ വിളിച്ചു. രാജധാനിക്ക് 30 കാതം അകലെയുള്ള നദിയിൽ നിന്നും മണൽ വാരി സിമൻ്റ് കൂട്ടി ചട്ടിയിൽ ചുമന്നുവന്ന് കട്ടിള ഉറപ്പിക്കുന്നവർക്ക് കോൺട്രാക്റ്റ് സ്വന്തം. നടക്കുമ്പോൾ കാലുകൾ ഒരടി പോലും പിഴയ്ക്കുവാനോ ചട്ടി തലയിൽ നിന്നും താഴെ പോകാനോ പാടില്ല. കോൺട്രാക്ടർ കുടുംബത്തിലെ മരുമകൾ വേണം ഇതു ചെയ്യാൻ. നീ ഇതുവരെ എവിടെയായിരുന്നു? 10 കൊട്ടയുടെ ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. എന്റെ ഊപ്പാട് വന്നു. നീ ഇങ്ങനെ ചെറിയ കോൺക്രീറ്റും കുഴച്ച് നടന്നോ? എടാ, ശിവകാമി കോൺട്രാക്ടർ തലയിൽ ചട്ടിയിൽ സിമന്റുമായി വന്ന് കട്ടള ഉറപ്പിച്ചാൽ ആ കോൺട്രാക്ട് ബാബുവിന് പോകും. അതൊരിക്കലും അനുവദിക്കരുത്. അച്ഛൻ പേടിക്കണ്ട, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പാണോ? അതോ അവസാനം നമ്മൾ പണിയുന്ന കെട്ടിടം പോലെ ആകുമോ? മനസ്സിലായില്ല. പൊളിയോന്ന്. ഇനി അധികം ചർച്ച വേണ്ട. ആ ശിവഗാമി കോൺട്രാക്ടറിന്റെ കയ്യാള് വരുന്നുണ്ട്. അത് ശരിയാ. ആരറിഞ്ഞാലും അവൻ അറിയരുത്. ആ കുട്ടപ്പ. എല്ലാരും ഒന്ന് മാറി നിൽക്കണം. കൺട്രാക്ട് ശിവഗാമി വരാൻ നേരമായി. എന്നോട് ആജ്ഞാപിക്കുന്നോടാ കയ്യാളെ. പറ, എന്താ എന്റെ മകന് കോൺട്രാക്ട് കൊടുക്കാത്തത്? എന്റെ മകന് സ്വന്തമായിട്ട് മുനക്കരണ്ടിയില്ലേ? തൂക്കുകട്ടയില്ലേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ നീളത്തിലുള്ള അളവ് ടേപ്പില്ലേ? എന്നിട്ടും എന്താ എന്റെ മകന് കോൺട്രാക്ട് കൊടുക്കാത്തത്? പറ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? പണി ചെയ്യാൻ അറിയണ്ടേ? ചട്ടിയുമായി ശിവഗാമി കൺട്രാക്ട് വരുന്നു. അല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും തടയണം. വേഗം വേഗം. Thank you.
ബാബു മേശിരി എത്തിയേ. പുലിയോ ചോദിക്കില്ല, കൂലിയൊട്ടും കിട്ടാറില്ല. കടങ്ങൾ വാങ്ങി കൂട്ടിയേറ്റ് ജോലി തീർത്തുകൊണ്ട് ബാബു നടന്നു പോകുന്നു. ബാബു, ഇതാണ് എന്റെ തീരുമാനവും ശാസനയും. ഇന്നു മുതൽ നിനക്കാണ് ഇതിന്റെ പണി. എട്ടിന്റെ പണിയായി പോയി. അതെന്താ? ഇതൊറ്റയ്ക്ക് ഞാൻ തന്നെ കെട്ടണ്ടേ? ബാബു നീ പേടിക്കണ്ട, നിന്റെ കൂടെ പണിയാ കുറച്ച് മലയാളികളെ തരാം. അപ്പൊ എട്ടിന്റെ പണിയല്ല, പതിനാറിന്റെ. അതെന്ത്? നേരാവണ്ണം പണി ചെയ്തിരുന്നെങ്കിൽ കേരളം ഇപ്പൊ ബംഗാളം ആവത്തില്ലായിരുന്നല്ലോ. ബാബു നിനക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ, അതാ ബംഗാളികളെ വിളിക്കാത്തെ. ആര് പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ലെന്ന്? ഈ പണിക്ക് മുമ്പ് എനിക്ക് ബോംബെ മിഠായിയുടെ കച്ചവടമായിരുന്നല്ലോ, അപ്പൊ പിന്നെ എനിക്ക് ഹിന്ദി അറിയത്തില്ലേ? എന്നാ കുഴപ്പമില്ല, ഞാൻ കുറച്ച് ബംഗാളികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ബാബു അവരുടെ ഭക്ഷണവും താമസവും ഒക്കെ നീ തന്നെ നോക്കണം. ആഹാരം നോക്കാം, പക്ഷെ താമസം നടക്കത്തില്ല. അതെന്ത് ബാബു നീ അങ്ങനെ പറഞ്ഞത്? കണ്ട ഉരുളക്കിഴങ്ങെല്ലാം കൂടി തിന്നിട്ട് അവന്മാർ ഇങ്ങോട്ട് വരുന്നത്? എന്ത് വിശ്വസിച്ച് ഞാൻ കൂടെ താമസിപ്പിക്കും? ശരി, നിനക്ക് എവിടെ വേണമെങ്കിലും പോയി പണിക്കാരെ കൊണ്ടുവരാം, പക്ഷേ പണി തീർന്നിരിക്കണം. കുട്ടപ്പ നിന്റെ കൂടെ വരും. മാമാ, എങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറപ്പെടാം. നാല് കയ്യാളും 20 മൈക്കാടും ഒരു പെണ്ണിനെയും കൂടെ വേണം. മാമാ. ബാബുവേ, നീ എന്നെ ഏതർത്ഥത്തില്ല ഈ മാമാ എന്ന് വിളിക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. മൈക്കാടിന് ഒരു പെണ്ണിനെ വേണമെന്നാണ് പറഞ്ഞത്. തമാശ കളഞ്ഞിട്ട് വാ, വേഗം പുറപ്പെടാം. വേഗമാകട്ടെ വേഗം, ആ വീരൻ മേശിരിയും മൈക്കാട് ശാന്തയും വന്നു കഴിഞ്ഞാൽ അറിയാലോ. മാമാ, നമ്മൾ കണ്ടതിൽ വെച്ച് ഈ സൈറ്റിലാണ് പണിക്കാർ ഏറ്റവും കൂടുതൽ. ഏയ് നിങ്ങൾ ആരാ, മാറി നിൽക്കൂ, വീരൻ മേശിരി വരുന്ന കണ്ടില്ലേ? നീ ആര് വേഗത്ത? മാമാ. ബാബു നീ ഇങ്ങനെ കുട്ടപ്പാന്ന് വിളിച്ചോ? ഈ മാമാന്ന് വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. ബാബു ഈ വരവ് കണ്ടിട്ട് ഇവിടുത്തെ പേര് കേട്ട മേശിരിയാന്നാ തോന്നുന്നേ. മേശിരി പിന്നെ സമയം ഒരുപാടായി, ചാന്ത് കൂട്ടണം. അവനോട് പറ കൂട്ടിക്കൊടുക്കായി. മേശിരി ചാന്ത് കൂട്ടിക്കൊടുക്കായി. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങള് എന്തെങ്കിലും പണി കിട്ടുമോ അറിയാൻ വേണ്ടി വന്നവരാ. ഇവന്മാരെ നിർത്തി കഴിഞ്ഞാൽ നമ്മക്ക് പണി കിട്ടുമോ? ആ ഏതായാലും മക്കാട് ശാന്തസേന വരട്ടെ, അവള് വന്നിട്ട് തീരുമാനിക്കാം. അതാരാണാവോ ഈ ശാന്തസേന? ഈ സൈറ്റിലെ ഏറ്റവും വേഗതയേറിയ മൈക്കാട്. എത്ര ബംഗാളികൾ മാറി മാറി വന്നിട്ടും അവള് ചാന്ത് കൂട്ടുന്നതിന്റെയും കട്ടവറക്കുന്നതിന്റെയും 7 അയലത്ത് വരാൻ പറ്റിയിട്ടില്ല. അവള് കൂട്ടുന്ന ചാന്ത് വെച്ചൊരു പൂശു പൂശിയാൽ ആന പിടിച്ചാലും പോകത്തില്ല. അതാണ് ശാന്തസേന, മൈക്കാട് ശാന്തസേന. സ്വർഗത്തിലെ ശാന്തസേന സേന.
നമ്മുടെ സീറ്റിൽ രണ്ട് പുതുമുഖങ്ങൾ. എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. കണ്ടിട്ടൊരു കള്ള ലക്ഷണം. അയ്യോ, അത് ജന്മനാ ഉള്ളതാ. എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഈ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബക്കാർ മൊത്തം കള്ളന്മാരാണോ? ആ, എന്തെങ്കിലും ആകട്ടെ, ഇവരെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചേക്ക്. വാ, പണിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇത് അരിപ്പ്, അരിക്കാൻ പറ്റത്തില്ല. ഇത് മുളക്കോൾ, അളക്കാൻ പറ്റത്തില്ല. ഇത് കരണ്ടി, പൂശാൻ പറ്റത്തില്ല. വാ, ഇനി കട്ട പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പറ്റിയാളാ കട്ട പൊട്ടിക്കാൻ പഠിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു കട്ട എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഈ കരണ്ട് കൊണ്ട് ഇങ്ങനെ ഓങ്ങി ഒരു വെട്ട്. പൊട്ടി പൊട്ടി പൊട്ടും. ആ കൈയൊന്ന് കാണട്ടെ. വേണ്ട, കാണിക്കാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കല്ലേ. ചുമ്മാതിരി. ഈ കൈ മേലണങ്ങി പണിയെടുക്കാത്തവന്റേതല്ല. മുനക്കരണ്ടിയും ചട്ടിയും തേപ്പ് പലകയും പിടിച്ച് തഴമ്പിച്ചവന്റെ കയ്യാ. സത്യം പറ, ആരാ നീ? അത് പറയാൻ. ഒരു വർക്കിന് ശാന്തയെ മൈക്കാടായിട്ട് വിളിക്കാൻ വന്നതാ. എന്ത് പറഞ്ഞു നീ? ആയിരം ചാക്കിനുള്ള കോൺക്രീറ്റ് ഒറ്റയ്ക്ക് കൂട്ടുന്നവൻ, 5000 കുട്ട മണൽ ഒറ്റയ്ക്കരിക്കുന്നവൻ, ലോക പ്രശസ്ത കോൺട്രാക്ടർ കാർത്തികേയന്റെ കോൺട്രാക്ട് തട്ടിയെടുത്തവൻ, മഹിഴുമതി കൊട്ടാരം പണിയാൻ അവസരം കിട്ടിയ ആദ്യ മേശിരി അമരവിള ബാബു മേശിരി.